ഹൈ ബ്രോ സുമേഷിന്റെ എല്ലാവർക്കും കൂടെ അമ്പോളിന്റെ മറ്റുള്ള സ്വാഗതം. ഇന്നലെ നമ്മൾ മുംബൈ സിറ്റി എഫ് സിയുടെ ഒരു കൂട്ട വിടവറച്ചിൽ സംഭവം, ഡിപ്പാർച്ചർ സംഭവം നമ്മൾ സംസാരിച്ചതാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് രാവിലെ നൊഗ്വേറ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു. എന്തായാലും ഇന്നിപ്പോൾ ഗോവയും ഇതേപോലെ ഒരു കൂട്ടം താരങ്ങളെ ഒന്നിച്ച് പറഞ്ഞു വിടുന്നൊരു താരം, ഏതാണ്ട് ഏഴോളം താരങ്ങളെ അത് അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൽ വിദേശ താരങ്ങൾ അഞ്ചു പേരും ഇടുപേടി ഒഴികെയുള്ള അഞ്ച് താരങ്ങളും ടീം വിട്ടു പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ഡിഫൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവാൻ ഗോൺസാൽവസ് ഏറ്റവും നല്ല താരമായിരുന്നു കഴിഞ്ഞ രണ്ട് സീസണിൽ എഫ് സി ഗോവയുടെ, അദ്ദേഹം ക്ലബ് വിട്ടു പോകുന്നു. അതിനോടൊപ്പം തന്നെ ഡൈലാൻ ഫോക്സ് ഏഷ്യൻ പ്ലെയറായിട്ട് എത്തിയ താരമാണ്, അദ്ദേഹം ക്ലബിനോട് വിട പറയുന്നു എന്നുള്ളതാണ്. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ആൽബർട്ടോ നൊഗ്വേറയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ആൽബർട്ടോ നൊഗ്വേറ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോകുന്നൊരു കാര്യം, അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓർട്ടിസ് ചൈനീസ് ക്ലബ്ബിലോ ബെയറയുടെ ആ ഒരു ക്ലബ്ബിലേക്ക് പോയത് അത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കബ്രേറയുടെ കാര്യമാണ്, കബ്രേറ പിന്നെ ഈ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് ഏറ്റവും നല്ലൊരു പെർഫോമൻസ്, ഹാട്രിക് ഒക്കെ അടിച്ചിരുന്നു. ഒരു സ്ട്രൈക്കറായിട്ടുള്ള നിലയിലൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒന്നും വന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു അങ്കുളോടെ പകരക്കാരൻ എന്നുള്ള ലെവലിലേക്ക് വന്നിട്ട് ആ ഒരു ലെവലിൽ ഓഫ് പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സീസണിലുടനീളം നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ രണ്ട് ഇന്ത്യൻ താരങ്ങളാണ്, ഒന്ന് അലക്സാണ്ടർ റൊമാരിയോ ആണ്, അദ്ദേഹം ചെന്നൈയിലേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള റൂമേഴ്സൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു യുവാൻ്റെ കാണ്ടിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുള്ളതാണ്. ആൻഡ് ക്രിസ്റ്റി ഡേവിസ് മലയാളി താരമാണ്, മിഡ്ഫീൽഡറാണ്. അദ്ദേഹവും ഏത് ക്ലബിലേക്കാണെന്നുള്ളത് ഇതുവരെ ഒരു സൂചനകൾ ലഭിച്ചിട്ടില്ല. നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു യങ് സ്റ്റാറാണ്, ബാക്കി നമുക്കറിയാം. ഏലം കാർലോസ് പിന്നെ എന്ന് പറയുന്ന പുതിയ പരിശീലകനാണ്, അവരുടെ മുൻപ് താരമായിട്ടുണ്ടായിരുന്ന ആളാണ്, പുതിയ പരിശീലനാണ്. എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ പറഞ്ഞ ഒരു സ്പാനിഷ് സെറ്റ് ഓഫ് പ്ലെയേഴ്സ് തന്നെ അദ്ദേഹം കൊണ്ടുവരും എന്നുള്ളതാണ്. ഏഷ്യൻ പ്ലെയർ ഒഴികെയുള്ളവരൊക്കെ ഈ ഒരു സ്പാനിഷ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള താരങ്ങളൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2017 തൊട്ട് ആ ഒരു സ്പാനിഷ് ഫ്ലേവർ തന്നെയാണ് എഫ് സി ഗോവയിൽ നിലനിൽക്കുന്നത്. സോ ബാക്കി നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം. അതൊക്കെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായും കമൻസ് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അറിയും. ഞങ്ങൾ സനിയ.